മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ മാസപ്പടി വിവാദം പലതവണ ചർച്ചകളിൽ നിറഞ്ഞിട്ടും ഇപ്പോൾ സഭയിൽ മാത്യു കുഴൽനാടൻ ചോദിച്ചിട്ടും വ്യക്തമായ മറുപടി നൽകാൻ CPMനായിട്ടില്ല. മാസപ്പടി വിവാദത്തിനെതിരെ നിരവധി ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കി വിതരണം ചെയ്തെങ്കിലും അത് അത്രയ്ക്കങ്ങ് ഏക്കുന്നില്ല. CPMന്റെ സ്ഥിരം പരിപാടി തന്നെ കൊഞ്ഞനം കുത്തലും വായടപ്പിക്കലും. നിയമസഭയിൽ തെളിവുകൾ നിരത്തി പ്രതിപക്ഷ MLA മാത്യു കുഴൽനാടൻ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഉണ്ടചോറിന് നന്ദി കാണിക്കാൻ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുകയാണ്. എന്തൊരു നിഷ്പക്ഷത! ഇങ്ങനെ വേണം സ്പീക്കർമാരായാൽ. CMRL നിന്ന് മാസപ്പടി വാങ്ങിയതിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ROC അയച്ചൊരു നോട്ടീസിൽ പറയുകയാണ്, ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിലും നിന്ന് പണം കൈപ്പറ്റുന്നതായി വ്യക്തമായെന്ന്. നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്ന് മാസാമാസം പണം വാങ്ങുന്നത്? അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്ന മാത്യു കുഴൽനാടന്റെ ചോദ്യത്തിനാണ്. എന്നാൽ മാത്യു സ്ഥിരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അതിനുള്ള വേദിയല്ല നിയമസഭയെന്നും സ്പീക്കർ ഇടപെട്ട് പറഞ്ഞു. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖകളിൽ ഉണ്ടാവില്ലെന്ന് ഷംസീർ അറിയിച്ചു. അതേസമയം തന്റെ ആരോപണങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെന്നും തെറ്റാണെങ്കിൽ നിഷേധിക്കാമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന കൊള്ളയെ ന്യായീകരിക്കുന്നത് CPM അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി തുടരുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കുഴൽനാടൻ പ്രസംഗം ആരംഭിച്ചത്. മാസപ്പടി വിഷയത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതോടെ സ്പീക്കർ AN ഷംസീറിന്റെ ഇടപെടൽ ആരംഭിച്ചു. സ്ഥിരം പല്ലവി ആവർത്തിക്കുന്നു എന്ന് ചോദിച്ച ഷംസീർ സമൂഹ മാധ്യമങ്ങളെയും ചാനലുകളെയും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു. അത് മുഖവിലയ്ക്കെടുക്കാതെ കുഴൽനാടൻ പ്രസംഗം തുടരുകയായിരുന്നു. കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയ PV താനല്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഇന്നും ഏറ്റുപാടുന്ന സഖാക്കളുണ്ട്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. PV എന്ന പേര് കണക്കിലെടുത്താണ് നോട്ടീസ്. ആ PV താനല്ല എന്ന് കോടതിയിൽ പറയാൻ പിണറായിക്ക് ആർജവമുണ്ടോ? പിണറായി വിജയനല്ല PV എന്ന് തെളിയിച്ചാൽ MLA സ്ഥാനം രാജിവെക്കാമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നും കുഴൽനാടൻ പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ഇവിടെ സംസാരിക്കരുതെന്നായി സ്പീക്കർ. കോടതിക്ക് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്യു കുഴൽനാടനും പറഞ്ഞു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നോട്ടീസ് വായിച്ചതോടെ സ്പീക്കർക്കൊപ്പം ഭരണപക്ഷാംഗങ്ങളും മാത്യു കുഴൽനാടനെതിരെ തിരിഞ്ഞു. ഏതാണ്ട് എല്ലാ മാസങ്ങളിലും ധർമ്മസ്ഥാപനങ്ങളിൽ നിന്നും വീണയുടെ കമ്പനിയായ എക്സാലോജിക് മാസപ്പടി വാങ്ങുന്നുണ്ട് എന്ന നോട്ടീസിലെ ഭാഗം വായിച്ചതോടെ പ്രതിഷേധം കനത്തു. അത് വകവയ്ക്കാതെ കുഴൽനാടൻ നോട്ടീസിലുള്ളതെല്ലാം വായിച്ചു തീർത്തു. ഇത് നിഷേധിക്കാൻ പിണറായിക്കോ മകൾക്കോ സാധിക്കുമോ എന്ന് വെല്ലുവിളിച്ചു. നമ്മളെല്ലാം അനാഥാലയങ്ങൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുമ്പോഴാണ് വീണ ഇങ്ങോട്ട് പണം വാങ്ങുന്നതെന്നും മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തി. കോടതിയുടെ മുന്നിലുള്ള വിഷയമാണെന്ന് ഷംസീർ പറഞ്ഞപ്പോൾ ഇത് നോട്ടീസിൽ പറയുന്ന വസ്തുതയാണെന്നായിരുന്നു കുഴൽനാടന്റെ പ്രതികരണം. ഭരണപക്ഷത്ത് നിന്ന് ആർക്കും എന്തും പറയാവുന്ന സ്ഥിതിയാണെന്നും പ്രതിപക്ഷത്തിന് രേഖകൾ പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പ്രതിപക്ഷാംഗം CR മഹേഷ് കുറ്റപ്പെടുത്തി. ഇതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു. തുടർന്ന് ചർച്ചയ്ക്ക് മറുപടി പറയാൻ മന്ത്രി P രാജീവിനെ ക്ഷണിക്കുകയും ചെയ്തു. സ്പീക്കറും ഭരണപക്ഷ നിയമസഭാംഗങ്ങളും ചേർന്ന് എത്ര തന്നെ മൂടിവെക്കാൻ ശ്രമിച്ചാലും തെളിവുകൾ പറയും സത്യം എന്താണെന്ന്.